ലോക്ക്ഡൗൺ സിറ്റുവേഷനിൽ സെറ്റ് ചെയ്തിട്ടുള്ള കുറച്ചധികം കണ്ടൻസ് ഈ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് ആ ലിസ്റ്റിലെ പുതിയൊരു കണ്ടൻറ് ഈശാം കണ്ട ആർട്ട് ചെയ്ത് പ്രൈം വീഡിയോസിലൂടെ പുറത്ത് വന്നിട്ടുള്ള ഇക്കത്ത് എന്ന ഫിലിമിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ റിവ്യൂ. വാട്സ് എ വേർഡ്സ് കോഡ്, ആ മൊബൈൽ സ്മാർട്ട് ഫ്രം ഡ്രീമിംഗ് ക്രൂ. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പം നമുക്ക് പ്ലോട്ട് വെച്ചിട്ട് തുടങ്ങാം. സ്ഥിരമായി തല്ലുകൂടുന്ന ഒരു കപ്പിൾസിൻ്റെ കഥയാണ് ഈ ഫിലിം പറയുന്നത്. അതിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് രാജ്യം 21 ദിവസത്തിന് ലോക്ക്ഡൗൺ പ്രഖ്യാപിക്കുമ്പോൾ ഇവരെങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സഹിക്കും എന്നതാണ് ഇവരുടെ പ്രശ്നം. അതാണ് ഈ ഫിലിമിൻ്റെ പ്രധാന പ്ലോട്ട്. പോസിറ്റീവ്സ് പറയേണ്ട, നമ്പർ വൺ സ്റ്റോറി പ്രമേയസാണ്. ഈ ഫിലിമിൻ്റെ സ്റ്റോറി നടക്കുന്ന ആ ഒരു സാഹചര്യം അത്രയും രസകരമായിട്ട് ഈ ഫിലിമിൻ്റെ അകത്ത് പ്രസൻറ്റ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. നമ്മളൊക്കെ കോവിഡിൻ്റെ ഫസ്റ്റ് വേവ് വന്ന ആ ഒരു ടൈമിൽ, ലോക്ക്ഡൗൺ ടൈമിൽ പെട്ടുപോയ ഒരവസ്ഥയുണ്ട്. ആ കാര്യങ്ങളൊക്കെ ഈ ഫിലിമിൽ നല്ല രസമായിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് അതുകൊണ്ട് തന്നെ കുറച്ചൊക്കെ ഒരു കണക്ഷൻ കാര്യങ്ങളൊക്കെ എനിക്ക് ഫീൽ ചെയ്തിരുന്നു. നമ്പർ ടു, ഈ ഫിലിമിലെ കോമഡികളാണ്. ഈ ഫിലിം കണ്ടപ്പോൾ കുറച്ചൊക്കെ ചിരിക്കാനുള്ള പോലെ എനിക്ക് തോന്നിയത്. ഫസ്റ്റ് ഹാഫൊക്കെ ഒരു കംപ്ലീറ്റ് എൻ്റർടൈനർ പോലെയാണ് എടുത്തിട്ടുള്ളത്. ആൻഡ് ഈ ഭാര്യ ഭർത്താവ് തമ്മിലുള്ള അടിപിടി ആൻഡ് ഇടയ്ക്കുള്ള ചില നരേറ്റീവ് സ്ട്രാറ്റജിയൊക്കെ അത്രയും നൈസായിട്ട് എനിക്ക് ഫീൽ ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ചുമ്മാ അങ്ങനെ കണ്ടിരിക്കാം. നമ്പർ 3, ടിക്ടോക്കും റീൽസും. ഈ കോപ്രായങ്ങൾ കാണിച്ച് കൂട്ടുന്ന കുറച്ച് ടിക്ടോക്ക് ക്രിയേറ്റേഴ്സിനെ ഈ ഫിലിം ഒരു സർക്കാസ്റ്റിക് രീതിയിൽ അപ്രോച്ച് ചെയ്യുന്നുണ്ട്. ഐ മീൻ ഇപ്പോഴത്തെ റീൽസ്. ആൻഡ് ആ എലമെൻറ്റുകളൊക്കെ അത്രയും നൈസായിട്ട് എനിക്ക് ഫീൽ ചെയ്തിരുന്നു. അവിടെയൊക്കെ കുറച്ചൊക്കെ എൻ്റർടൈനിങ് ആയിട്ട് ഈ ഫിലിം തോന്നിയിട്ടുണ്ടായിരുന്നു. നമ്പർ 4, കന്നഡ ഇൻഡസ്ട്രി റെഫറൻസുകളാണ്. ഈ കന്നഡ ഫിലിംസ് കാണുന്നവർക്ക് കണക്റ്റ് ആവുന്ന അങ്ങനെയുള്ള കുറച്ച് റെഫറൻസുകളൊക്കെ ഈ ഫിലിമിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് അത് ഈ റീൽസുമായിട്ടോ ടിക്ടോക്കുമായിട്ടോ പ്ലേസ് ചെയ്യുമ്പോഴാണ് കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. ആൻഡ് ആ ഒരു കേസിൽ എനിക്ക് കൂടുതലും ഇഷ്ടമായത് ഈ മണിച്ചിത്രത്താഴിൻ്റെ ഒരു കന്നഡ റീമേക്ക് ഉണ്ട്. അതിൻ്റെ ആ ഒരു റെഫറൻസും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നപ്പം അത് പ്രസൻറ്റ് ചെയ്യുന്ന ഒരു രീതിയിലോട്ട് കിടക്കുമ്പോഴത്തേക്കും അവിടെയൊക്കെ ചിരിക്കാനൊക്കെ ഉണ്ടായിരുന്നു. പോസിറ്റീവായിട്ട് ഈ ഫിലിമിനെ കുറിച്ചിട്ട് പറയാൻ ഇതാണുള്ളത്. അപ്പം നമുക്ക് നെഗറ്റീവ്സ് പറയാം. നമ്പർ 1, ഈ ഫിലിം കുറച്ചും കൂടി ബെറ്റർ ആക്കാമായിരുന്നു എന്ന് തോന്നി. കാരണം എന്തെന്ന് വെച്ചാൽ, ഈ ഫിലിമിന് നല്ലൊരു സ്റ്റോറി പ്രമേയസ് ഉണ്ട്. അത് വെച്ചിട്ട് നല്ലൊരു എൻ്റർടൈനർ ആക്കാനുള്ള എല്ലാ വകുപ്പും ഈ ഫിലിമിൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. പക്ഷേ ഫസ്റ്റ് ഹാഫ് അത്രയും ഇൻട്രസ്റ്റിംഗ് ആയിട്ടും നല്ലൊരു കോമഡി സെറ്റപ്പിൽ കൊണ്ടുപോകുമ്പോൾ സെക്കൻഡ് ഹാഫിൽ കോമഡി കുറച്ച് കുറവായിരുന്നു. ഫസ്റ്റ് ഹാഫിനെ വെച്ച് നോക്കുമ്പോൾ അത്രയ്ക്ക് കോമഡികൾ സെക്കൻഡ് ഹാഫിൽ വന്നിട്ടില്ല. എന്നാൽ പോലും കോമഡി കുഴപ്പമില്ല, എന്നാലും കുറച്ചൊക്കെ ലാഗും അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങൾ സെക്കൻഡ് ഹാഫിൽ വന്നിട്ടില്ല. ആൻഡ് ചില ആർട്ടിസ്റ്റുകളുടെ പെർഫോമൻസൊന്നും അത്രയ്ക്ക് സെറ്റാവാത്ത ഒരു ഫീല് ഈ ഫിലിമിൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. ഓവറോൾ ഇക്കത്തെന്ന ഫിലിമിനെ കുറിച്ചിട്ട് പറയുമ്പോൾ കണ്ടിരിക്കാവുന്ന ഒരു ഫിലിമാണ്. കുറച്ചൊക്കെ ചിരിക്കാനുള്ള കാരണം ഒരു ആവറേജ് ഫിലിം എന്ന് പറയാം. ആൻഡ് മറ്റൊരു കാര്യം, നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് പിന്നെയും ആക്റ്റീവ് ആയിട്ടുണ്ട്. അതിൽ ഷോർട്ട് റിവ്യൂസും സ്ട്രീമിംഗ് അപ്ഡേറ്റ്സും ഈ ചാനലിൽ ഇടാത്ത റിവ്യൂസൊക്കെ അതിൽ ഇടുന്നതാണ്. അപ്പോൾ താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ഫോളോ ചെയ്യാൻ നോക്കുക. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസിനും മറ്റ് വീഡിയോസിനും വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടി അമർത്തുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ചാനലിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ ഗായ്സ്.